വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ ക്രിസ്മസ് ആകുമ്പോൾ ഒരു കുക്കി എന്തായാലും വേണം ആദ്യം നമ്മുടെ കേരള സ്പെഷ്യൽ ആയിട്ടുള്ള ഈ കുക്കി തന്നെയായാലും അച്ചപ്പം ഇത് വറുത്ത അരിപ്പൊടി കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിയ വറുത്ത അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന അച്ചപ്പമാണ് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഡബിൾ ഹോൾസിൻ്റെ ഇടിയപ്പം പത്തിരി അരിപ്പൊടി റോസ്റ്റഡ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കാം ഇനി അച്ചപ്പത്തിനുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒഴിക്കാം അതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാവ് തയ്യാറാക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഒരുപാട് ഇതിൽ ചേർക്കേണ്ട നമുക്ക് ഈ മധുരത്തിൻ്റെ ഒരു ഫീലാണ് കൂടുതൽ വേണ്ടുന്നത് ആ ഒരു ടേസ്റ്റിന് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഉപ്പ് ചേർത്താൽ മതി ഞാൻ ഇതിലേക്ക് ഇടഞ്ഞു വെച്ചിരുന്ന അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഈ ബാറ്റർ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താണ് അത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ആ പരുവ് അറിയാൻ ഏറ്റവും നല്ലത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് മിക്സ് ചെയ്ത് എടുക്കുക തേങ്ങാപ്പാൽ തിക്ക് കോക്കനട്ട് മിൽക്കാണ് അതായത് ഒന്നാം പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങാപ്പാൽ എടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് കപ്പ് തേങ്ങാ എടുത്തിരുന്നു അതിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അത് അരിപ്പയിലൂടെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇവിടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട് കണ്ടോ ഞാൻ ഈ അതിലേക്ക് ഇടുമ്പോൾ ആ ബാറ്റർ വിരളിൽ കോട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട് അതാണ് ആ മാവിൻ്റെ ഒരു പരുവ് എങ്കിൽ മാത്രമേ അത് അച്ചിലും കോട്ട് ചെയ്ത് പിടിക്കത്തുള്ളൂ ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് ഓൾമോസ്റ്റ് രണ്ട് കപ്പ് ഒരു ടേബിൾ സ്പൂൺ രണ്ട് കപ്പിന് കുറവ് കാണും അത്രയും തേങ്ങാപ്പാലാണ് ഞാൻ ഉപയോഗിച്ചത് ത്തിരം പോരാന്ന് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ടോട്ടലി ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു ബാറ്ററിന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ ബാറ്ററിൻ്റെ പരവും നോക്കാം വേറൊരു രീതിയിലും നോക്കാൻ പറ്റും അതായത് ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് മുക്കി നോക്കുക അതിൻ്റെ സ്പൂണിൽ കോട്ട് ചെയ്യുന്നുണ്ട് മാവെങ്കിലും കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വറുത്തെടുക്കണം അതിനായിട്ട് ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക അതിലേക്ക് വറക്കുന്നതിന് ആവശ്യമായുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ചെപ്പം തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു അച്ച ആവശ്യമാണ് ഈ അച്ച് നല്ല ചൂടായെങ്കിൽ മാത്രമേ ഇതിലേക്ക് മാവ് കോട്ട് ചെയ്യത്തുള്ളൂ അച്ചും നമുക്ക് എണ്ണയിലേക്ക് ഇടാം അപ്പം എണ്ണ ചൂടാവുന്നതിനൊപ്പം അച്ചും നല്ലതുപോലെ ചൂടായി കിട്ടും തയ്യാറാക്കിയ ബാറ്ററിൽ കുറച്ച് മാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് പകർത്തുകയാണ് അങ്ങനെ ആകുമ്പോൾ ഈ ചെറിയ പാത്രം ആകുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഞാൻ ഇപ്പോൾ ഇവിടെ ഒരച്ചപ്പം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് അച്ച് പെർഫെക്റ്റ് ആയിട്ട് മുക്കി അച്ചപ്പം തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം എപ്പോഴും ഈ മോളുടെ എണ്ണയിൽ തന്നെ ഇട്ടിരിക്കണം ചൂടായിരുന്നെങ്കിൽ മാത്രമേ മാവ് ഇതേപോലെ ആ മുകളിൽ കോട്ടാവത്തുള്ളൂ മുക്കുമ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ മുക്കാൻ പാടുള്ളൂ എന്നിട്ട് എണ്ണയിലേക്ക് ഇടുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പം ആ അച്ച അത് അച്ചിയിൽ മാവ് അച്ചിൽ നിന്ന് വിട്ടുവരും അച്ചിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനൊരു ഒരു ഒരു റോസ് കളർ അതിനെ കോരിയെടുക്കാവുന്നതാണ് ആദ്യത്തെ ഒന്ന് രണ്ട് അച്ചപ്പൊക്കെ ശരിയാവാതെ ഇരിക്കാൻ ഉണ്ട് കാരണം ആ ചൂടൊക്കെ ഒന്ന് സെറ്റ് ആവുമ്പോൾ മാത്രമാണ് ശരിക്കും അച്ചിൽ മാവ് ഒട്ടിപ്പിടിക്കുകയുള്ളൂ എപ്പോഴും ശ്രദ്ധിക്കുക അച്ചിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ മാവ് മുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മാവ് വിട്ടു വരത്തില്ല അത് അതിൻ്റെ മേൾഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് അത് അച്ചിൽ നിന്ന് വിട്ടുവരത്തില്ല അപ്പം ഇതുപോലെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വറുത്ത് എടുക്കുക ഇത്രയും സിമ്പിളായിട്ട് പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞാൻ ഇതുപോലെ ഇതുപോലെ ബാക്കിയുള്ളതും നല്ല ചൂടാണെങ്കിൽ മാത്രം മുക്കുമ്പോൾ ഇപ്പം കേൾക്കുന്നത് പോലെ ശബ്ദം കേൾക്കും ബാറ്ററോട് കൂടി അച്ച് എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് എണ്ണ മുങ്ങിക്കിടക്കണം പക്ഷേ പാത്രത്തിൻ്റെ അടിഭാഗം തൊടാതെ വേണം അച്ചു പിടിക്കാനായിട്ട് അച്ചപ്പം വറുത്തെടുത്തതിന് ശേഷം പാത്രത്തിൽ നിരത്തി വയ്ക്കുമ്പോൾ എപ്പോഴും അച്ചപ്പം നേരെ തന്നെ വെക്കാനായിട്ട് നോക്കുക അപ്പം എക്സ്ട്രാ എണ്ണയുള്ളതെല്ലാം അതിലൂറി വീഴും അതുപോലെ ഇതിൽ എള്ളിട്ട് കൊടുക്കുന്നതും ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ട എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഒരു ടീസ്പൂണോളം എള്ള് മാവിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ിക്സ് ചെയ്യുക എന്നിട്ട് നേരത്തെ നമ്മൾ അച്ചപ്പം ചുട്ടെടുത്തതുപോലെ തന്നെ ചുട്ടെടുക്കാം അതെ എനിക്ക് കൂടുതൽ താല്പര്യം എള്ളില്ലാതാണ് അത് അപ്പോൾ ആദ്യം ഞാൻ ആ എള് ഇടാതെ ഉണ്ടാക്കിയത് പിന്നീടാണ് ഓർത്തത് എള്ളിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഇത് കാണിക്കുന്നത് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പം തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു അപ്പം നമുക്കിത് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ് ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം വീണ്ടും ഒരു വീഡിയോമായി വരെ ബൈ ബൈ താങ്ക്